ക്കയും അറുത്തിട്ടുണ്ട് ആ കീക്കയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധിമുട്ടായിട്ട് ഒരു വലിയ കിണ്ടൽ പോത്തിനെ തന്നെ കൊണ്ടുവരണമെന്നില്ല ഒരാടിനെ അറുത്തിട്ട് ആ കീ ക അറുക്കല് അതല്ലേ പോത്തിനറക്കുന്നതിനേക്കാളും അഫ്ലല് ഒരാടിനെ അറുക്കലാണ് അറുത്തിട്ട് അതിൻ്റെ മാംസങ്ങൾ വേവിച്ച് ഭക്ഷണം കൊടുക്കലാൻ പച്ച ഇറച്ചി കൊടുക്കല്ലാക്കി കറുക്കുന്നതിൽ പച്ച ഇറച്ചിക്ക് വകുപ്പുള്ളത് പ്രസവ ശുശ്രൂഷ നടത്തിയ പേറ്റിച്ചിക്ക് മാത്രമാണ് അത് ഇന്നത്തെ കാലത്ത് നാട്ടിലൊന്നും കാണാനില്ല ഇവിടെന്തോ പേറ്റിച്ചേണ്ട പ്രസവം എടുക്കുന്ന പെണ്ണുണ്ടോ ഉണ്ടോ ആ ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു കുറകൊന്നായിട്ട് കൊടുക്കണം ഒരു കഷ്ണം കൊടുക്കാൻ പാടില്ല ഇത് അതാണ് പച്ച കൊടുക്കേണ്ടത് ബാക്കിയുള്ളവർക്കൊക്കെ വേവിച്ച കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതിന്റെ മാതൃക മറ്റേത് ഈ പോത്തിനെല്ലാവർക്കും വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ല അതിനൊക്കെ പൈസ എത്ര വേണം ഒരാടിനാകുമ്പോൾ എന്ത് സുഖമുണ്ട് ഒരു എട്ടായിരോ ഏഴായിരം ഒമ്പതിനായിരോ കൊടുത്താൽ നല്ല ഒരു ആടിനെ കിട്ടും അക്കീ കറക്കാൻ ഉത്തമ അതല്ലേ പിന്നെ ആരേത് പോത്താക്കി മാറ്റി അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ആ അഫ്ലനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇതിന് മാറ്റം ഉണ്ടാകണ്ട അതങ്ങനെ തന്നെ അങ്ങനെ ആകുമ്പോൾ തുടരാനും ചെയ്യാനും ഒരു സുഖാണ് എല്ലാവർക്കും അത കുടുംബക്കാരെയും അയൽവാസികളൊക്കെ വിളിച്ച് ഒരു ഭക്ഷണമായിട്ടാണ് കൊടുക്കുക അഹമ്മദില്ല അവനെ അവന് എന്ന് പരാതിയില്ല കുറഞ്ഞു എന്നുള്ള പരാതി ഒന്നുമില്ല ഇത്ര സുഖ ആടി നിർത്താൽ പോരെ ആണാകുമ്പോൾ രണ്ടാട് പെണ്ണാകുമ്പോൾ ഒരാട് ആണാകുമ്പോൾ ചിലവ് കുറേ ആളും പെണ്ണാകുമ്പോൾ ചിലവ് കൂടുതലല്ലേ അപ്പോൾ ഒരാടാക്കിയത് അങ്ങനെയുള്ള സുന്നത്തുകളാണ് സ്വീകരിക്കേണ്ടത് അതാണ് എളുപ്പവും ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് തോന്നും പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാൻ തന്നെ പ്രയാസമാകും അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഇപ്പോഴും കുട്ടികൾക്ക് അക്കീ കറക്കാത്തവരുണ്ട് കാരണം അവർ ചിന്തിക്കുന്ന ഒരു പോത്തിനെ വാങ്ങാതെ എന്നാണ് കാരണം അപ്പുറത്തുള്ള ആൾ അക്കീ കറത്തപ്പോൾ രണ്ട് കിലോ അരച്ച് ഇങ്ങോട്ട് മറ്റാൾ അർത്തപ്പോൾ ഒരു കിലോ അരച്ച് അർത്തപ്പോൾ രണ്ട് കിലോ അരച്ച് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ആ കൊടുക്കണ്ടേ 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 ചിന്തിച്ച് കുട്ടിക്കിപ്പോൾ പതിനഞ്ച് വയസ്സായി മാപ്പാൻ്റെ പെരട്ടീന്ന് അക്കീക്കൻ്റെ പോയി ഇത്തരവാദിത്വം പോയി പ്രായപൂർത്തി വരല്ലേ ബാപ്പാക്ക കടമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രായപൂർത്തി എത്തിയ ആൾക്കാണതിൻ്റെ ഉത്തരവാദിത്വം ഓ രക്ഷപ്പെട്ടു പലരും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ചെറുപ്പത്തിൽ തന്നെ ആ മാർഗം ചെയ്യാൻ ആ സുന്നത്ത് ചെയ്യുന്നതിൽ ഈ കുട്ടിയുടെ വളർച്ചക്കും സ്വഭാവത്തിനും അതിൽ വലിയ കാര്യമുണ്ട് വലിയ പങ്കുണ്ട് ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യുന്നതിന് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് അർത്ഥ ഭക്ഷണത്തിൽ നിന്ന് മാംസത്തിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് മധുരം ചേർത്ത് വേവിച്ചിട്ട് ആളുകൾക്ക് കുറച്ചിച്ച് കൊടുക്കണം ഒരർച്ചയ്ക്ക് എല്ലാവരും തിന്നും രണ്ടാമത്തെ ഇറച്ചി കൊടുത്താൽ വേണ്ടാന്ന് പറയും മധുരട്ട ഇറച്ചി തിന്നു ആൾക്കാർ ന ഒന്ന് തിന്നുകൊണ്ട് ഒരു ലിവറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് വേവിച്ചിട്ട് കുറച്ച് പഞ്ചസാര ശർക്കര ഇട്ട് വേവിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കഷ്ണം അതെന്തിനാ ഈ ഹലാവത്തി ഹുലുക്ക് ഈ കുട്ടിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമാകണം അതിന് കുറെ കഴിഞ്ഞിട്ട് ഇറത്താ ഓരോ ചെറുപ്പം തന്നെ ഇറക്കണം നല്ല സ്വഭാവമായി മാറണം പ്രസവിച്ച അന്ന് തന്നെ മുലപ്പാൽ നൽകുന്നതിൻ്റെ മുമ്പ് സ്വാലിഹീങ്ങളായ ആണുങ്ങളെ ആണുങ്ങളെക്കൊണ്ട് കിട്ടിയില്ലെങ്കിൽ സ്വാലിഹാത്തുകളായ കൊണ്ട് അവരെ ഉമിനീരിൽ ചാവിച്ച ഒരു തഹനീക്ക് മധുരം കൊടുക്കൽ അത് സുന്നത്താണ് നമ്മളെ കുട്ടികളുടെ ബുദ്ധിയും ആത്മീയതയും നന്നായി കിട്ടുന്നതിന് ഒരു മാർഗമാണത് അഷ്റഫുൽ ഹൽഖർ റസൂലുല്ലാഹീ സല്ലാഹു അലൈവസം തങ്ങളല്ലാതെ എൻ്റെ കുട്ടിക്ക് ആരും ആദ്യമായിട്ട് ഒന്നും കുട്ടിയുടെ വയറ്റിലേക്ക് കൊടുക്കരുത് എന്ന് ഉമ്മു സുലൈം ബി വിറലി അള്ളാഹുന്ന കാവൽ നിർത്തി അനസ് അലി അള്ളാഹുന മോനെ നീയൊന്ന് നോക്ക് ഉമ്മ പ്രസവം കഴിഞ്ഞൊരു ക്ഷീണത്തിലാണ് ഈ കുട്ടിയൊന്ന് നോക്കണം അബൂത്ത് അലഹർ അലി അള്ളാഹുനെ ജനിച്ച കുട്ടിയാണ് ഈ കുട്ടിയെ നോക്കണം അന്നത്തെ ഉമ്മമാർക്കൊരു പതിവുണ്ട് കുടുംബക്കാരായ ഉമ്മമാരൊക്കെ ഒന്ന് മുല കിട്ടുന്നവരാണെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് കൊടുക്കും പാലുകൊടുക്കും പഴയകാലത്ത് നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ അതില്ല പഴയ പഴയകാലത്ത് ചിലരൊക്കെ അങ്ങനെ കുടിപ്പിക്കലുണ്ട് കാരണം ആ മഹറമിയത്ത് ആ ബന്ധ അങ്ങനെ നോന്നോട്ട് എഴുതിയിട്ട് ഏതായാലും കാണേണ്ട ആൾക്കാരാണ് ഞാൻ ഹറാം വരുന്നതെന്ന് എഴുതിയിട്ട് അവരെ കൊണ്ടൊക്കെ ഒന്ന് മുലയൂട്ടിപ്പിക്കുന്നത് അപ്പം മുല കൊടുത്ത മാതാവായി മുല കൊടുത്ത മാതാവിൻ്റെ അഞ്ചത്തെ അങ്ങനെ ഒരു ബന്ധം സ്ഥിരപ്പെടും അപ്പം പിന്നെ നോക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം വരൂല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് കാലത്ത് ഇരിക്കട്ടെ ഉമ്മമാർ വന്നിട്ട് മുലയൂട്ടും അതുകൊണ്ട് അനസേ ഈ കുട്ടിയെ നോക്കി അങ്ങനെ നിൽക്കണം സുബിഹി വരെ സുബിൻ്റെ ജമാഅത്തിന് പോയി വന്നിട്ട് ഈ കുട്ടിയെടുത്തിട്ട് നീ പോകണം മീലാ ഹദർത്തി റസൂലില്ലാഹി സാഹുലി സ്വല്ലം തങ്ങളോട് പേരിടാനും പറയണം മധുരം കൊടുക്കാനും പറയണം ദ്വേർക്കാനും പറയണം അനശ്രതി അള്ളാഹുനു സുബീ നിസ്കാരത്തിന് ശേഷം ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിലെത്തി നബിസല്ലാഹുലൈസ് ആ കുട്ടിയെ വാങ്ങി മടിയിലേക്ക് അങ്ങ് വെച്ചു ആ കുട്ടിൻ്റെ തലയുടെ മേൽ തങ്ങളിങ്ങനെ തലയോടീറ്റ് കുട്ടിക്ക് ഭറക്കത്തിന് ചെയ്തു ചോദിക്കുന്നു മോനെസെ കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നിന്നൊരു കാരക്ക വാങ്ങി തങ്ങളത് ചവച്ചരച്ചിട്ട് ആ ഷറഫാക്കപ്പെട്ട ഉമിനീര് ലോകത്തിനതിനെ മൂല്യം കണക്കാക്കാൻ കഴിയില്ലല്ല ഉമിനിങ്ങളെ ആ ഉമിനീരിന്റെ തുള്ളി ആ കുട്ടിയുടെ ഊട്ടിയുടെ ഉൾഭാഗത്തേക്ക് വായിലേക്ക് പകർന്നു നൽകി അബ്ദുള്ള കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വിളിച്ചു മുത്തനവിധങ്ങൾ ഉമിനീര് പകർന്നു നൽകിയിട്ട് റസൂല് മടിയിൽ വെച്ച് ചെയ്യിപ്പിച്ചിട്ട് പേര് വിളിച്ച ആ കുട്ടിക്ക് ഒമ്പത് കുട്ടികൾ ജനിച്ചു ഖുല്ലുഹും ഉമ്മുസ്ലിം ബീവിൻ്റെ ഒമ്പത് പേരമക്കളും ഈ അബ്ദുല്ലാഹി അബ്ദുല്ലാഹിറിയാഹിനും അടക്കം പത്ത് കുട്ടികളും ഖുർആന് ഹാഫി ലാ എന്തൊരു ഭാഗ്യമാണല്ല കൊടുത്തത് അത് ചെറിയ പറക്കത്തല്ലോ ഇത് ഞാൻ പ്രത്യേകിച്ച് എന്തിനാ പറഞ്ഞത് എന്നറിയോ ഒരു കുട്ടി അങ്ങ് ജനിക്കുമ്പോ അങ്ങനൊക്കെ മതി ഇങ്ങനൊക്കെ മതി ഏതാനൊരു കുട്ടിനെ കിട്ടിയില്ലേ എന്ന നിലക്ക് മതിയാക്കി പോകണ്ട അതിനൊന്നും ഒരു കാര്യം ഒരു കഴമ്പില്ലാന്ന് ചിന്തിക്കണ്ട അത് നമ്മുടെ ഹവയിൽ നിന്ന് വരുന്നതാണ് സുന്നത്തുകൾ അനുസരിച്ച് കറക്റ്റായി അധ്വാനിച്ച് ആത്മീയ രംഗത്ത് ആ കുട്ടിക്കൊരു കുറവും വരുത്താതെ നീ നല്ലവരാക്കി വളർത്തിക്കോ നീ അങ്ങ് ചെലവ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് കരുതരുത് പഠനം കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടി അനുസരിക്കുമെന്ന് വിചാരിക്കരുത് ആത്മീയ തലങ്ങളിൽ ആ കുട്ടിക്ക് പകർന്നു നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അതാ ടൈമിൽ തന്നെ കൊടുത്തേക്കണം അഷ്റഫുൽ മുഹമ്മദ് റസൂഹി സല്ലല്ലാഹു അലൈഹി പകർന്നു കിട്ടിയ മോനല്ലേ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു

നബി മുത്തുനബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അടുത്തുകൊണ്ടുപോയി ഇത് അർപ്പിച്ചിട്ട് മധുരം കൊടുത്ത ശേഷമല്ലാതെ ഇതിന് ഞാൻ പാല് കൊടുക്കുന്നില്ല പിന്നീട് ആത്മാഭിമാനത്തോടെ ഉമ്മ പറയാറുണ്ട് അവഹല ചൗഫൂ എൻ്റെ മകൻ്റെ വയറ്റിൻ്റെ അകത്തേക്ക് ആദ്യമായി പ്രവേശിച്ചത് രീ കുറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമിനീരാൻ സയ്യിദന്മാരും സിദാത്തുകളും നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിലും മറ്റുമൊക്കെ വിഭാതത്തിലായി മുഴുകുന്ന ഒരുപാട് മഹാന്മാരും മഹതിമാരും ഉണ്ട് കറാത്തവർക്ക് കുറവാണ് കറാം അവർക്ക് തീരയില്ല സൂക്ഷ്മതയോടെ വിഭാഗത്തിലായി കഴിയുന്നവരാണ് അവരുടെ നാവിനും അവരുടെ ഉമിനീരിനും നമ്മളുടെ നാവിലെ ഉമിനീരിനേക്കാൾ പരിശുദ്ധിയുണ്ടല്ലോ അവരെ ദുനും അവരെ കരസ്പർശത്തിനും ബഹുമാനമുണ്ടല്ലോ അതുകൊണ്ട് രാഘവത്തോടെ കാണാതെ ആ വഴിക്കും ചിന്തിക്കേണ്ടതാണ് മൂന്നാം